ഇനി സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നതിൽ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സിനിമ സ്വപ്നം കണ്ടപ്പോഴും ആഗ്രഹിച്ചപ്പോഴും ഒക്കെ കണ്ട മുഖങ്ങളാണ് ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഫെഫ്ക റൈറ്റേഴ്സ് യൂണിയൻ ഒരു കോസിന് വേണ്ടി ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആ സിനിമയിൽ അഭിനയിക്കാൻ എന്നെ വിളിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. കാര്യം ഫെഫ്ക റൈറ്റേഴ്സ് യൂണിയൻ പ്രത്യേകിച്ച് ഒരു സിനിമ ചെയ്യുമ്പോൾ ഇന്ന് ഇൻഡസ്ട്രിയിലുള്ള ആരെ വിളിച്ചാലും അവർ വന്ന് അഭിനയിക്കും. അപ്പം എന്നെ വിളിച്ചപ്പോൾ ഞാൻ ശമ്പളത്തിൽ ഭയങ്കരമായ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഫ്രണ്ട് കൂടെ ഒരു സിനിമ ചെയ്യണം, ഞാൻ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായ ഒരു കാര്യമാണ്. ഞാൻ സിനിമയിൽ വന്ന സമയം മുതൽ ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അതിൽ കുറച്ച് പേരുകളാണ് ഇപ്പോഴും മിസ്സിംഗ് ഉള്ളത്, ഉടനെ സംഭവിക്കുമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിൽ വലിയൊരു പേരായിരുന്നു ഷായ് സാറിൻ്റെ. ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ ഒരാളെ അല്ല, രഞ്ജിതേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഷായ് സാറിൻ്റെ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ എന്നും ചീത്ത കേൾക്കും, അല്ലെങ്കിൽ ഒരുപാട് ദേഷ്യപ്പെടുന്ന ഭയങ്കരമായി ശബ്ദത്തിൽ സംസാരിക്കുന്ന ഒരാളെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നു ആനന്ദ് എന്ന് പറഞ്ഞ ഈ ക്യാരക്ടർ ചെയ്യാൻ ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തത് ഷായ് സാറാണ്. കാര്യം ആ സിനിമയുടെ ലൊക്കേഷനിലും മുഴുവൻ അത്ര വാത്സല്യത്തോടെയാണ് ഷാജിയേട്ടൻ എന്നെ ട്രീറ്റ് ചെയ്തത്. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ശമ്പളത്തിൻ്റെ കാര്യം, എനിക്ക് അറിയില്ലായിരുന്നു ഇത് ഇത്ര വലിയൊരു ഇനീഷ്യേറ്റീവാണ്. പല അത് കഴിഞ്ഞുള്ള പല സമയങ്ങളിലും രാജേട്ടനോടൊക്കെ സംസാരിക്കുമ്പോഴാണ് ഇത് എത്ര വലിയൊരു മൂമെൻ്റ് ആണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഇൻഡസ്ട്രി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതെന്നും അത് നമ്മളുടെ ഇടയിൽ നിന്നുള്ള ഒരു തൊഴിലാളി യൂണിയൻ ആണെന്ന് അറിഞ്ഞതിലും ഒക്കെ ഒരുപാട് അഭിമാനം എനിക്കുണ്ട്. അതിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പൈസ തിരിച്ചിട്ട് തരണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പൊ പറ്റില്ല. താങ്ക് യു. ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരുപാട് പേരുടെ മുന്നിൽ ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഫെഫ്ക റൈറ്റേഴ്സ് യൂണിയൻ്റെ ഇത്രയും വലിയൊരു ഇനീഷ്യേറ്റീവ്, കാപ്പ എന്ന് പറയുന്ന സിനിമ ഷാജി സാറ് ഡയറക്റ്റ് ചെയ്ത ഈ ഒരു സിനിമ ഒരു സൂപ്പർ ബമ്പർ ഹിറ്റായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ആദ്യത്തെ സിനിമയിലെ നായകനും എൻ്റെ ആദ്യത്തെ സിനിമയുടെ പ്രൊഡ്യൂസറും രാജേട്ടൻ രണ്ടുപേരും കൂടെ ഒന്നിക്കുന്ന ഈ ഒരു സിനിമ അടിപൊളിയായി വരട്ടെ. എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ആശംസകൾ. താങ്ക് യു.